എന്തേ സുശീല, എന്ത് പറ്റി? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞ പിന്നെ അന്നോട് ചോദിക്കോ? മാലം പോയി മൂസക്ക, എന്താ കട്ടിയുള്ള അനിയത്തില്ല? രണ്ട് കുട്ടികള് ഡോക്ക്, രണ്ട് കുട്ടികൾ ഉള്ളതൊക്കെ ഒരു പ്രശ്നമാണ് സുശീല. ഇവിടല്ലേ രണ്ട് കുട്ടികള്? ആ കുട്ടികളെ പോലും ഓൾ ഓർത്തില്ല മൂസക്ക. ഓന്റെ സുശീല, അടുക്കൾ പണീന്റെ നേരത്തെ ഈ കുട്ടികളെ നോക്കാനൊന്നുള്ള നേരം കിട്ടിയാൽ ആ ഒന്നൊരു പ്രശ്നേ ആക്കേണ്ട കാര്യല്ല. അതല്ല, ഓള് പോയി എവിടേക്ക്? ഓളെ ചക്കൻ്റെ കൂടെ. അതിന് രമേശിനെ ഇപ്പൊ ഗൾഫിന്ന് വന്ന്. അതെ, അതെ, നന്നായി സുശീല. കൊറേ കാലമായിട്ട് ഒരു അക്കരെ ഇക്കരയാണല്ലോ, ഇപ്പൊ രണ്ടാൾ കൂടി ഒരു കരയിലായില്ലേ? രമേശന്റെ കൂടെ അല്ല ഓള് പോയത്, ഒരു ജ്യോതികുമാറിന്റെ കൂടെ. ആ പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഫോൺ വഴി പരിചയപ്പെട്ടതാ. ഊണ് ഉറക്കൊന്നില്ലാണ്ട് വിളിയോട് വിളിയായിരുന്നില്ലേ ഇപ്പോഴാ അറിയുന്നത്. എന്നാലും കുട്ടികളെ ഉപേക്ഷിച്ചോളെ പോയല്ല മൂസക്ക. രമേശനോട് ഞാൻ ഇനി എന്താ പറയാ? ഇപ്പൊ ഒന്നും പറയണ്ട. ഓളെ പേര് പവി എന്നല്ലേ? ഓളെ കെട്ടിയോന്റെ പേര് ജ്യോതികുമാർന്നു. ജ്യോതികുമാർ തന്നെ അവള് കത്തിൽ എഴുതി വെച്ചത്. പക്ഷെ അതല്ലേ രസം, ഓൾ ഇതുവരെ തമ്മിൽ കാണാത്ത ഒരുത്തന്റെ കൂടി അവള് പോയത്. പേടിക്കണ്ട സുശീല, വൈകുന്നേരം ആകുമ്പോ ഓളെന്റെ പേരിലെത്തും. അടുക്ക അടുക്ക അടുക്ക. ഹലോ, ആ മൂസയാണ്, M80 മൂസയാണ്. ആ ജ്യോതികുമാറാ? ആ നിങ്ങളെ ഫോൺ നമ്മളെ കൈമിലുണ്ട്. നിങ്ങളല്ലേ നമ്മള് തപ്പി നടക്കണത്. നിങ്ങളൊരു പണി, വേങ്ങേരി ഇറങ്ങിയിട്ട് M80 മൂസന്റെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. നമ്മള് ഫേമസ് അല്ലേ? ആ ഞാൻ വേമ്പരി. ഇപ്പൊ എല്ലാരും കിട്ടി പാത്തു. ഏ, ചായക്കുള്ള കടിയും പാലൊക്കെ റെഡിയാക്കി വെച്ചോ, നമുക്ക് എല്ലാരും സൽക്കരിക്കണ്ടേ. മൂസക്ക, നമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മനസ്സമാധാനായിട്ട് പേരെ പോയിക്കോ. വൈകുന്നേരം ആകുമ്പോ പവയം വീട്ടിലെത്തും. വീട്ടിലെത്തുന്ന് തിരിയണ്ടോന് തിരിയൂ, അല്ലാത്തോ നട്ടം തിരിയൂ. ഓൻപ നട്ടാ തിരിയണേ.